Hello everyone. കുട്ടികളുടെ ഡെവലപ്മെന്റിൽ പേരൻസായ നിങ്ങൾക്ക് ഒത്തിരിയേറെ ആശങ്കകൾ ഉണ്ടാകാം. അത് അവരുടെ സംസാരത്തിലെത്തുമ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ കൺസേൺ ആകുന്നു. ശരിയല്ലേ? കുട്ടികൾ സംസാരിക്കുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒന്നാണ് ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് ഫ്ലുവൻസി ഡിസോർഡർ അല്ലെങ്കിൽ സ്റ്റട്ടറിംഗ് അഥവാ വിക്ക്. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളോട് പേരൻസായ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. എങ്ങനെയെല്ലാം ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ കുട്ടികൾ കാണിക്കുമ്പോൾ നമുക്ക് അവരോട് എഫക്റ്റീവ് വേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം. ടിപ്പ് നമ്പർ 1, സ്പീക്ക് സ്ലോലി ടു യുവർ ചൈൽഡ്. കുട്ടികളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വേഗത കുറച്ച് സംസാരിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നതിന് പകരം കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പതുക്കെ നിർത്തി നിർത്തി സംസാരിക്കുവാൻ ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 2, ലിസൺ ടു ദം കെയർഫുള്ളി. കുട്ടികൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവരെന്താണ് പറയുന്നതെന്ന് വ്യക്തമായി ശ്രദ്ധിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവനായി പറഞ്ഞു തീർക്കുവാനുള്ള സമയം അവർക്ക് നൽകുക. അവർ പറഞ്ഞു തീർത്തതിന് ശേഷം മാത്രം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. ടിപ്പ് നമ്പർ 3, യൂസ് സിമ്പിൾ സെൻറ്റൻസസ്. വലിയ വാക്യങ്ങൾ കുട്ടികളോട് ഉപയോഗിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകണമെന്നില്ല. നമുക്കറിയാം, കുട്ടികൾ എപ്പോഴും അവരുടെ പേരൻസിനെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ തന്നെ തിരിച്ചു പറയാൻ അവർ ശ്രമിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ കൂടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ചെറിയ വാക്യങ്ങൾ ഉപയോഗിച്ച് വ്യക്തമായി അവരോട് സംസാരിക്കുവാൻ ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 4, നോട്ട് ഓൺലി ക്വസ്റ്റ്യൻ ബട്ട് ഓൾസോ ഹെൽപ് ദം ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. നമുക്കെല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ ഇഷ്ടമാണ്. ബിക്കോസ് ആസ്കിംഗ് ക്വസ്റ്റ്യൻ ഇസ് എ നോർമൽ പാർട്ട് ഓഫ് ലൈഫ്. പക്ഷേ കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ അതിന് ഉത്തരം പറയുവാൻ കൂടി നമ്മൾ സഹായിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കുട്ടികളിൽ ഫ്ലുവൻസി ഡിസോർഡർ കൂടുതലായി കണ്ടുവരുന്നത് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളിലാണ്. ആ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി പറയുവാൻ സാധിക്കും എന്നുള്ള സെൽഫ് കോൺഫിഡൻസ് കൊടുക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ടിപ്പ് നമ്പർ 5, അവോയ്ഡ് കറക്ഷൻ. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ നമുക്ക് നൽകുന്ന പ്രതികരണം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യത്തിലും. കുട്ടികൾ സംസാരിക്കുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവരെ കറക്റ്റ് ചെയ്യാതെ, അവരെ ക്രിട്ടിസൈസ് ചെയ്യാതെ, അവർക്ക് പറയുന്ന കാര്യങ്ങൾ മുഴുവനായും വ്യക്തമായും പറയുവാൻ സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതിനുവേണ്ടി അവരെ സഹായിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ടിപ്പ് നമ്പർ 6, ഗിവ് മോർ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക്. കുട്ടികൾക്ക് സംസാരിക്കുവാൻ ഒത്തിരിയേറെ സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. കുട്ടികളുമായി ഒത്തിരി സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അറ്റ് ദാറ്റ് ടൈം നോ ടി വി, നോ ഐപാഡ്, നോ ഫോൺ, ഓൺലി യു ആൻഡ് യുവർ കിഡ്സ്. അതിനുവേണ്ടി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന ഒത്തിരിയേറെ അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പാർക്ക്, സൂ, പിക്നിക്, അതുവഴി കുട്ടികളുടെ സംസാരം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയും അതിലൂടെ ഇത്തരത്തിൽ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. സോ ഇതിലൂടെ എല്ലാം എങ്ങനെയെല്ലാം ഫ്ലുവൻസി ഡിസോർഡർ അഥവാ സ്റ്റട്ടറിംഗ് കാണിക്കുന്ന കുട്ടികളെ എങ്ങനെ എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കുമെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇങ്ങനെയെല്ലാം ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്ന കുട്ടികളോട് നമുക്ക് എഫക്റ്റീവ് വേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഐഡൻറ്റിഫൈ യുവർ ചൈൽഡ് സ്ട്രെങ്ത്. അവർക്ക് എപ്പോഴും പോസിറ്റീവ് എക്സ്പീരിയൻസ് മാത്രം കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. ബി എ സേഫ് ഹെവൻ ഫോർ യുവർ ചൈൽഡ്. താങ്ക് യു.